ഒടുവിൽ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയായല്ലോ. എന്തൊക്കെയായിരുന്നു പുകിൽ? ദിലീപിൻ്റെയും കൂട്ടുപ്രതികളുടെയും ഉൾപ്പെടെ 6 ഫോണുകൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കണം. പിന്നീടത് 4 ആയി. എന്നാൽ 3 ഫോണുകളെ ഉള്ളൂവെന്ന് ദിലീപും. ഈ ഫോണുകൾ എന്തിനാണ്? നടിയെ ആക്രമിച്ച കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ളവരുടെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താൻ. ഒടുവിൽ ഫോണുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കി. അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. ഫോണുകൾ കയ്യിൽ കിട്ടിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു സന്തോഷം കാണണമായിരുന്നു. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ എന്ന് പറയുന്നത് പോലെയായിരുന്നു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു അവർ. എന്നിട്ട് പറഞ്ഞതോ, ഞങ്ങൾക്ക് ആവശ്യമുള്ള തെളിവുകൾ ഇതിലുണ്ട്, പരിശോധനയിൽ കിട്ടും, അതൊന്ന് കിട്ടിക്കോട്ടെ, ബാക്കി അപ്പോൾ നോക്കാം എന്നും പറഞ്ഞ് യുദ്ധത്തിൽ ജയിച്ച പടനായകനെ പോലെയാണ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴുള്ള പ്രതികരണം. അപ്പോഴും ഒരു കൂസലുമില്ലാതെ ഞാനെന്നും അറിഞ്ഞില്ലേ നാമനാരായണ എന്ന രീതിയിലായിരുന്നു ദിലീപ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വെപ്രാളം കാണുമ്പോഴെല്ലാം ദിലീപ് ഉള്ളിൽ ഊറി ഊറി ഊറിച്ചിരിക്കുകയായിരുന്നു. കാരണം തെറ്റൊന്നും ചെയ്യാത്തവർക്ക് ആരുടെ മുന്നിലും തലകുനിക്കണ്ടല്ലോ. ഏതായാലും പരിശോധനയൊക്കെ കഴിഞ്ഞു. ഫോൺ തിരിച്ചെത്തിയപ്പോൾ എന്തോ നഷ്ടപ്പെട്ട അണ്ണാനെ പോലെയായി അന്വേഷണ സംഘം. ഇപ്പോഴവർ പറയുന്നത് തെളിവുകൾ ദിലീപ് നശിപ്പിച്ചെന്ന്. മൊബൈൽ ഫോണുകളിലെ തെളിവുകൾ പൂർണ്ണമായും നശിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത്. ശാസ്ത്രീയ പരിശോധനയിൽ ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചതായി ബോധ്യപ്പെട്ടു അത്രേ. ഫോണുകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെ ജനുവരി 30-നാണ് തെളിവുകൾ നശിപ്പിച്ചതെന്ന്. തുടരന്വേഷണം റദ്ദാക്കണമെന്ന ദിലീപിൻ്റെ ഹർജി പരിഗണിക്കുമ്പോഴാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. അല്ലെങ്കിലും ഈ അന്വേഷണ സംഘം അങ്ങനെയാണ്, വാദിയെയും പ്രതിയെയും ഒക്കെ മുൾമുനയിൽ നിർത്തും, ഒടുവിൽ വെള്ളത്തിൽ വരച്ച വര പോലെയാവുകയും ചെയ്യും. പിന്നെ എങ്ങനെയും പൂട്ടാൻ തുനിഞ്ഞിറങ്ങുന്നവർക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ മതി, അതിൽ പിടിച്ചു കയറും. ഇനിയൊരു പക്ഷേ തെളിവുകളൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അഭിനവ സംവിധായകൻ ബാലേന്ദ്രകുമാറിൻ്റെ സ്ഥിതി എന്താകും? ഇപ്പോൾ തന്നെ പീഡനക്കേസിൽ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ഓട്ടത്തിലാണ്.